ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പൊ ഇതാ നമ്മളിപ്പോ തമീം മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് വീക്കെൻഡിലാണ് ഇപ്പൊ ഈ വ്ലോഗ് എടുക്കുന്നത്. പക്ഷെ പറ്റിയ എന്താ പരിപാടി? ഇന്ന് നമ്മളെ റേനാമാമി ഫാമിലി ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരില്ല, ഓലെ പോയി കൊണ്ടുവരണം. അപ്പൊ അതിന് മുന്നേ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അതിനുള്ളിൽ കയറി കേട്ടോ. അപ്പോ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോ പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു നാട്ടില് ഇമ്മാന്റെ ഹാൽ എന്താന്ന്. ഇമ്മാന്റെ ഹാൽ എന്താടി? ആ, അപ്പൊ നിങ്ങളെ പ്രസവത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഉമ്മരും കുഴപ്പമില്ല, നമ്മളെ തമീം മാർക്കറ്റിന്റെ മുന്നിൽ നിൽക്കണത്. ചേപ്പുട്ടിയ എങ്ങനെയുണ്ട് തണുപ്പടി? കുഴപ്പമില്ലല്ലോ, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നേരെ അതിനുള്ളിൽ പോട്ടോ. അതാ പിന്നെ തണുപ്പുണ്ട് തോന്നുന്നുണ്ട്. എടി എടുത്ത, അപ്പൊ നമുക്ക് നേരെ ഞാൻ അതിനുള്ളിൽ പോട്ടോ. ഫുൾ ടീം കാര്യങ്ങളൊക്കെ എന്താണ് ഒന്നിഷ്ടേക്കണ്ട ചെപ്പോ. ആദ്യം എവിടെ കയറി നിക്കണേ? എവിടെയാണ് അജ്ജി കയറി നിക്കണേ? അല്ല, ഈ സാധനം ഈ കൊട്ട കഴിഞ്ഞ് കരുതി ഒന്നായിട്ട് വാങ്ങിക്കൊണ്ട് പോവാണ്. അവിടെ ഫ്രീസർ അവിടെ അല്ലേ. അപ്പൊ ഇതാ നമ്മൾ ഇങ്ങോട്ട് വന്ന് നിക്കണത്. ഇതിനാണ് നമ്മളിന്ന് ചുക്കൻ ചൂടുകയാണ്. കാരണം ചിക്കൻ ചൂടാൻ പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ. അപ്പൊ അവിടെ മസാല തേച്ച നല്ല ചിക്കൻസ് ഇവിടെ കിട്ടും, പല കമ്പനീസിന്റെ ഇവിടെ ഉണ്ടാവും. ഇന്ന് മട്ടനോ? മട്ടനല്ല, ചിക്കന്. അല്യോമാണ് കാണുന്നത്. ഇതാണ് അല്യോമ്. അല്യോമ അല്ല, അല്യോമ തന്നെയുണ്ട് കേട്ടോ. പല പല ഇതിൻ്റെ ഉണ്ടോ നല്ല. ഇത് സ്പെഷ്യൽ ഓഫർ. ഇതൊരു മസാലയാണ്, ഇതൊരു മസാലയാണ്, ഇതൊരു മസാലയാണ്, ഇതൊരു മസാലയാണ്, പല ഇത് വേറെ മസാലയാണ് കണ്ടോ. ഇത് മേരിയ കിട്ടോ കേട്ടോ ഫുള്ള്. ഇത് അല്യോമിന് ചിക്കൻ അല്ലേ. നല്ല മസാല തേച്ച അടിപൊളി ചിക്കനൊക്കെ കേട്ടോ. ലാവനോട് ഒറ്റക്കിട്ട് പോ നിക്കുക. ഒരിക്കണ നോക്കി, ഒരു കൂസലുമില്ലാതെ ഡാ സോട്ടാപ്പിയേ നടക്ക്. ആ ബി 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 ബി. ഇത് രണ്ടു മതിയോ? ഇത് സ്പൈസി അല്ലേ? തന്തൂരി എഞ്ഞോ? അപ്പൊ തന്തൂരിന് ഇരിക്കണോ എവിടെ? ആ ഇത് തന്തൂരി ചിക്കൻ ആട്ടോ, ഫ്രഷ് തന്തൂരി ചിക്കൻ. അക്കോ ആണോ? തന്തൂരി വേണോ? തന്തൂരി പോരാ, അവിടെ തന്തൂരി തന്ന ഏരി എനിക്ക്. ഇനി അരി, ഇനി അരി രണ്ടെണ്ണം പോലെ നോർമലും വാങ്ങണ്ടു. അവിടെയൊക്കെ കാറ്റേ. അത് പോര് വാ, ഞാൻ മമ്മീനെ എടുക്കാൻ പോവാ. മിട്ടൂനും മുന്നേ, മിട്ടൂനും മുന്നേ എടുക്കാൻ പോവാ. മിട്ടൂനും മുന്നേ എടുക്ക വാ. ഇന്നു ഉള്ളിലെ ടോയ്സ് എഫ്ജെ ക്രൂസർ വന്നിറങ്ങിയടാ. ഇന്നു ഉള്ളിലെ ടോയ്സ് നമ്മളെ കണ്ടു. കുട്ടോക്ക് വന്നു. ആ കുട്ടോക്ക് എത്തി. കുട്ടോക്ക ഇജ് പോരുന്നില്ലേ? അവരിച്ച് കഴിഞ്ഞിട്ട് വരും കുട്ടോ. അപ്പതാ നാട്ടിന്ന് വന്നു, വീക്കെൻഡ് ആയി. ഇതാക്കണ് ഞങ്ങള് വീണ്ടും വീണ്ടും കൂടിയില്ല മാമിയെ. ഞങ്ങളിപ്പോ ഇത് പറഞ്ഞിട്ടുള്ളു, നല്ല തണുപ്പുണ്ട്. മഴ ചാറ്റലും നല്ല തണുപ്പും. യെസ്, അപ്പൊ വീക്കെൻഡ് ആയി, ഞങ്ങള് വീണ്ടും ഒന്നിച്ചു. ഇനി മാമിക്ക് എന്താ? മഴ നാട്ടിലേറെ കൂടുതലോട്. നാട്ടില് പെരും ചൂടല്ലേ മാമിയെ? ഭയങ്കര ചൂടാണ്. ആ മക്കി മാമിന്റെ, ഞങ്ങളെ മാമ നാട്ടിൽ പോയി കേട്ടോ. മാം ഒറ്റ ദിവസത്തേക്ക് നാട്ടിൽ പോയിക്കാണ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇനി മാമിക്ക് എന്തിവിടുന്ന് വാങ്ങാന്? നറങ്ങിക്കോളി. ഓ, മഷൂർ ബേക്കറി ഒന്ന് സെറ്റപ്പ് ആക്കിയില്ലേ? അടിപൊളിയാക്കിട്ടോ മഷൂർ ബേക്കറി. ഇത് നമ്മളെ പഴയ റൂമിന്റെ അവിടുത്തെ ബേക്കറിയാണ്, മഷൂർ കലീജ് ബേക്കറി. മാമി ഏതോ പണ്ട് എന്തോ ഒരു സാധനം കഴിച്ചു പറഞ്ഞിട്ട് വന്നാണ് ഇപ്പോ. ഏതാണ് ഇത്? ഞാൻ നാളെ കൊടുത്തു കൊണ്ടേ തേങ്ങ കൊത്തലാണ്. ഇതൊന്നല്ലോ മാമി പണ്ട് കൊറേ മുന്നേ വാങ്ങിയേ. എത്ര ഇപ്പടുത്ത് വാങ്ങി നിങ്ങള്? ഏത്? ഇതോ?
ഇതൊക്കെ ഇവർ ഇവിടെ ഉണ്ടാക്കണേ കേട്ടോ, ഇവർ ഇവിടെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണിത്. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് മാമി. ഇവിടെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ, കാണാൻ തന്നെ ഇതൊരു ഉറക്ക്. പൊട്ടിച്ചോലും കഴിച്ചാലും കഴിഞ്ഞോ, ചീസാണെന്ന് പറഞ്ഞു. ചീസാണെന്ന് ചോദിച്ചപ്പോ ചീസാണെന്ന് പറഞ്ഞു. ഇപ്പൊ സമയം 5:15 ആയി. നമ്മളെ റൂമിന്റെ അവിടുത്തെ ഒരു കാഴ്ച നോക്കി. അവിടെ അങ്ങനെ മുന്നിൽ സൗദി കുട്ടികളെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് സൗദികളെ വീടാണ്, അതായത് വില്ലകളാണ് കേട്ടോ. അപ്പോൾ അതാ ഇരുട്ടായി, രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറത്തത്തെ ഒരു ഏരിയ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. കാരണം കേട്ടോ, ഓൽക്ക് ഇവിടെ പാറി പറന്ന് കളിച്ച ഉള്ളിലത്തെ ഒരുവിധം പരിക്കൊക്കെ ഇവിടെ പുറത്ത് പോകും. വാടാ ഓട്ടർ വേണ്ടേ, ഒറ്റ സൈക്കിള് ഫുള്ള്. ആ കൊടുക്ക് കൊടുക്ക്, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ ചൂടാൻ. എല്ലാവരും ലൈക്ക് കേട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്താക്കി അതെടുക്ക്, കഴിക്കുമ്പോ വയലോട്ട് വെക്ക്. പത്ത് റിയാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യൂ? ഉമ്മ ഇത് അവര് ഉണ്ടാക്കുന്നത് എങ്ങനറിയാ, ഓവർനൈറ്റ് സാഫ്രോൺ കേക്കിൽ അവര് സോക്ക് ചെയ്ത് വെക്കും. ഓവർനൈറ്റ് സാഫ്രോൺ കേക്കിൽ സോക്ക് ചെയ്ത് വെക്കും. സാഫ്രോൺ മിൽക്കിൽ എടാ, ഇത് സാഫ്രോൺ കേക്ക്, ഇത് സാധാ മിൽക്ക് കേക്ക്, ഇത് സാഫ്രോൺ മിൽക്ക് കേക്ക്. അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഇൻഷാല്ലാ നമ്മള് ചെയ്യണ്ട കേട്ടോ. ഇത് തുടങ്ങിയിട്ട് കൂടുതൽ 3 മാസം ആണല്ലോ ബേക്കർ തുടങ്ങിയിട്ട്. ദമാമെന്ന് വാങ്ങിയതാ കേട്ടത്, നമ്മളെ ഫാമിലി ഡിസ്കൗണ്ടിന്റെ നേരെ മുന്നില് ഷോപ്പ് കണ്ടോ, അതിന്റെ പേരാണിത്. അപ്പൊ ഇതൊന്ന് പോയിട്ട് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളി, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ട്രസ്റ്റ് കുട്ടു, നമ്മളെ കുട്ടു ഇപ്പൊ കൊടുന്നു തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദമാമിന് ഉള്ളവർക്കാണ് രണ്ടും. സാഫൺ കേക്ക്, സാഫൺ മിൽക്ക്, ഇത് സാധാ മിൽക്ക് കേക്ക്, ഇത് സാഫൺ മിൽക്ക് കേക്ക്. രണ്ടും നല്ല പേഴ്സണലി നല്ല അടിപൊളി, ഭയങ്കര സോഫ്റ്റ് കേട്ടോ. കേക്കും കാര്യങ്ങളൊക്കെ ദമാമില് നമ്മളെ ഫാമിലി ഡിസ്കൗണ്ട് മുന്നില് കേട്ടോ. ആരെങ്കിലും കയ്യിൽ പൂണ്ടിയോട് കയറിക്കോളി. 10 രൂപ കിട്ടോ, വെറും 10 രൂപയാണ് കേട്ടോ. 10 രൂപക്ക് വർത്താണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ സമയം മകന് 8 മണി ആവാന, 7 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ചിക്കൻ ചൂടാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ട്, അപ്പൊ ചിക്കൻ ചൂടാ കേട്ടോ. അപ്പൊ ഔദ്യോഗികമായിട്ട് നമ്മളെ ചിക്കൻ ചൂടൽ ആരംഭിച്ചിരിക്കുന്നു. നമ്മളെ ഇവിടെ ഈ റൂം മാറിയിട്ട് ഫസ്റ്റ് അല്ലെ കുട്ടോ, ഫസ്റ്റ് ടൈമാണ്. മീൻ ചുട്ടിരുന്നു, ഇഷ്ടം പോലെ ഓട്ടം ചുട്ടിരുന്നു. പക്ഷെ നമ്മൾ ഈ റൂമിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നല്ലൊരു കാലാവസ്ഥയിലെ കുട്ടോ, തണുപ്പും ഒക്കെ അടിപൊളിയാട്ടോ. ഇവിടെ ചിക്കൻ ചൂടാനും എന്തിനും പറ്റിയ മാറില്ല. ഇവിടെ ഷീറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാല് നമ്മളതായിട്ട് ഒരു പ്രൈവസിയാണ്. ഇല്ലേ, ഇവിടെ ഫുള്ള് ഇടൂലടാ. ഈ ഹാഫ് ഇവിടേക്ക്, അതായത് ഈ ഫ്രണ്ട് അവിടെ ഒഴിവാക്കും. ഇവിടേക്ക് മാത്രം, അതായത് ഇവിടെ മാത്രം. ഇപ്പൊ ഈ മുന്നിൽ കാണുന്ന ഈ ഭാഗം മാത്രം ഷീറ്റ്, അങ്ങോട്ട് ഷീറ്റ് ഇടില്ല. ഇന്ന് എന്തെങ്കിലും മഴയെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ചിക്കനൊക്കെ റെഡിയായി, കുബൂസും ഉണ്ട്, ചെറുക്കൻ റെഡിയായി. ഇനി ഞങ്ങൾക്ക് ചിക്കൻ കൊണ്ടുവരണം. കുട്ടു ചിക്കൻ എന്തരോ കരീച്ചാതെ വെച്ചതുകൊണ്ട്
അറുന്നൂറ് ഗ്രാം രണ്ട് ചിക്കൻ, ഒരു കിലോ മാമിയാണ് മാമിയാണ് കരി ചിക്കൻ ചിക്കൻ 1200 ഗ്രാം. അന്നാട്ട് അവൻ 4 കിലോ മട്ടൻ ചുരുള കന്നാകത്തിൽ. അക്കിമാമയാണ് നമ്മളെ മീന്താ ചിക്കൻ ചുടലിന്റെ ആശാന്. എന്തായാലും വാക്ക് തർക്കണ ചിക്കൻ ചെറുതായിട്ട് ചിക്കൻ ചെറുതായിട്ട് കരിഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാ ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്നു കുട്ടൂര്. അല്ല കുട്ടു കനൽ തീരെ കമ്മിയാണ് പറഞ്ഞത്, അപ്പൊ നല്ലോ കനലിട്ട് കൊടുത്തു. ഇപ്പൊ കാണ്ടാ കരിഞ്ഞിട്ട് ഇല്ലപ്പ കരിഞ്ഞിട്ടൊന്നില്ല. ഇതിലാറൊക്കെ ഒന്ന് ഞങ്ങളിപ്പൊ കനല് പെരുങ്കനലായി പോയേ. ഇത് അവിടുന്ന് കൊടുത്ത ചോറ് ചിക്കൻ കറി ഇതൊക്കെ പാടെ കൂടിയിട്ട് കഴിച്ചാല് അത്ര വന്നിക്കണ് വേവാത്ത കേടൊന്നുമില്ല. കനല് കൂടി പോയതാണ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പ്രേന മമ്മിനെട്ടൊക്കെ വീട്ടിലാക്കി ഞാനും കുട്ടും മാത്രം നമ്മളെ വെസ്റ്റ് അവന്യൂ ബെസ്റ്റ് അവന്യൂ മാൾക്ക് വന്നു കേട്ടോ. എന്തിനാ ഓസിലർ മൂവി കാണാൻ വേണ്ടി വന്നിക്കാണ്. ഷെബൂറ്റോ ആരും ഇല്ല, കാരണം കുട്ടികളെ കാര്യങ്ങളൊന്നും ഇവിടുത്തെ തിയേറ്ററിൽ കയറ്റൂല. 18 വയസ്സിന്റെ അബോവിന്റെ മുകളിൽ 18 വയസ്സിന്റെ മുകളിലെ കുട്ടികളെ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ കയറ്റി. പിന്നെ ലുലു മാളില് ഇപ്പഴത്തെ കുട്ടികളെ കയറ്റിൽ തുടങ്ങിയില്ലേ, സിനിമ പോളിൽ കുട്ടികളെ കയറ്റിൽ തുടങ്ങിയു. അപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്തും ചെയ്തു, പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വെസ്റ്റ് അവന്യൂ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓസിലർ മൂവി കാര്യങ്ങളും കണ്ടുപോലുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ, കാരണം അടിപൊളി കിഡിലെ മൂവിയാണെന്ന് പറയുന്നുണ്ട്. ജയറാമിൻ്റെയും ജയറാമും ആരൊക്കെ ഉണ്ടെന്ന് പറയാം. ജയറാമും അല്ല ജയറാമും ആരൊക്കെ ഉണ്ടെന്നില്ല. അപ്പം എന്തായാലും നിങ്ങളൊക്കെ ആരെങ്കിലും കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് പടം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഏതായാലും പോയോ കേട്ടോ. അപ്പം നമ്മളെ വെസ്റ്റ് അവന്യൂ മാൾ. അപ്പോൾ സമയം എത്ര കാര്യങ്ങൾ 10:49 കേട്ടോ, 11:45 പടം. ഇതില് ഈ ഒരു മൂവി വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ മാൾക്ക് വന്നിരിക്കണേ. മാൾക്കേ ലാസ്റ്റ് വരുന്നത് ഞാനും കുട്ടൊക്കെ കുറുപ്പാണല്ലേ കുട്ടോ, കുറുപ്പ് കാണാനട്ടെ ഈ തിയേറ്റർ അല്ലെ ഈ തിയേറ്ററിൽ നിന്ന് അറിയണേ ഈ മാൾക്ക് വന്നത്. ഇപ്പോ ഈ മാൾക്ക് വന്നത് ഓസിലർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അത്യാവശ്യം വലിയ അത്യാവശ്യം വലിയ മാളാട്ടോ. ബെർവി ഹിൽസ്, ക്യുആൻഡ് ോൺ എല്ലാം ഉണ്ട്, ഒരുവിധം എല്ലാ ബ്രാൻഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങോട്ട് വരലില്ല, കാരണം നമ്മൾ വരാത്ത എന്തുകൊണ്ടാണ്, നമ്മളെ അടുത്താണ് നമ്മക്കുള്ളത്. നമ്മളെ അടുത്ത മാൾ ഏതാണ്? നക്കീൽ മാൾക്കാണ് ഞങ്ങൾ ഇടക്കിടക്ക് പോവാം. അതേമാതിരി പിന്നെ നമ്മളെ ദഹ്റാന് അങ്ങനെ കുറെ ഒരുപാട് മാൾക്ക് നമ്മൾ പോക്ക്. എന്തായാലും ഷെബൂരി കൊണ്ടിട്ട് ഒരു ദിവസം കേട്ടൊന്ന് വന്നോക്കണം. ഇവിടെ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ കേട്ടോ. എന്തായാലും സിനിമ കണ്ടോട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. അടിപൊളി പെട്ടാക്കിൽ നല്ല ഓഫേഴ്സ് ഇറങ്ങുന്നു കേട്ടോ. ഒരു രക്ഷയില്ലോ കുട്ടോ, നല്ല ടീഷർട്ടും ഷർട്ടും ഇട്ട് ഇറങ്ങണം. ഒന്നും വേണ്ട, വെള്ള പാൻറ്റായാലും കുഴപ്പമില്ല. പെട്ടാക്കിൽ നല്ല ഓഫർ ഇറക്കുന്നുണ്ട് കേട്ടോ. 39 റിയാല് കുട്ടികളുടെ ഡ്രസ്സ് അല്ലത്. നല്ല ഓഫർ ആണ്, നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 49 റിയാല് ഇതൊക്കെ തണുപ്പിനില്ലാണല്ലോ അധികം കുട്ടോ. കാരണം കുട്ടികളെ 29 റിയാല് കേട്ടോ ടീഷർട്ടും കാര്യങ്ങൾക്കൊക്കെ. ക്വാളിറ്റി മറ്റേ ലാസ്റ്റത്തെ എനിക്ക് നല്ല മറ്റേ ചോപ്പ് അതിന്റെ അപ്പുറത്തെ ഇത് മോനെ 29 റിയാല് ഉള്ളതിന് അതേമാതിരി ഇതും അല്ലേ അടിപൊളി. കോടാണ് അല്ലേ, 29 വരുന്നുള്ളു അല്ലേ. ഷാദമിനെ കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്യണം. ഒരു 29 റിയാലേ വരുന്നുള്ളു കേട്ടോ. അത് ഫൈസ് ലീവ് ആണ് വന്ന്. അടിപൊളി. എനിക്ക് ഇതിൽ പേഴ്സണലി നല്ലോണം പറ്റി കേട്ടോ. ഇത് നല്ലോണം പറ്റി. എനിക്കില്ലേ ട്രൗസറും കാര്യങ്ങളാണ്. ട്രൗസറിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. കുപ്പായത്തിന് 29, ഇതിന് 29, അങ്ങനെ റേറ്റ് വരണം കേട്ടോ.
എന്തായാലും ഇതിന് 29 അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പോയോക്കല്ലടാ, പടായി പോരാ, സമയമായി. നമ്മൾ കയറിയത് റെഡ് ടാഗ് കേട്ടോ. റെഡ് ടാഗിൽ അത്യാവശ്യം നല്ല ഓഫറുണ്ട്, കാരണം വിന്ററിൻ്റെ ഓഫറും ഉണ്ട്, അല്ലാത്ത ഓഫറും ഉണ്ട് അല്ലേ. സമ്മറിൻ്റെ ക്ലിയറൻസ് സെയിലും ഉണ്ട്, കാരണം ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റിയിലെ ക്ലോത്താണ്, നല്ല പ്രൈസ് കമ്മി ഉണ്ട് കേട്ടോ. അപ്പോൾ ആരിലും ദമാമിലൊക്കെ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ റെഡ് ടാഗിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഹയാത്ത് പ്ലാസ് സൂക്കിലുണ്ട്, ഇപ്പോൾ നമ്മൾ വെസ്റ്റ് അവന്യൂ അവിടെ ഉണ്ട്, റെഡ് ടാഗിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് അല്ലേ, എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ. അപ്പോൾ സൗദിയിൽ ആരെങ്കിലും ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്തോളി. ഇനി കാണാത്തോലെ ആരെങ്കിലും നാട്ടിൽ തോലാണ് കാണുന്നുണ്ടെങ്കിൽ സൗദിയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ.